الحمد لله والصلاة والسلام على أشرف رسول الله وآله الفائزين برضا الله أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قيل ادخل الجنة قال يا ليت قومي يعلمون بما وفر لي ربي وجعلني من المكرمين صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين آدرنيه رايا ساداتكل عالمين متعلمين صفودر صفودر مالي ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹിയുടെ പേരിലുള്ള അണ്ടർ നേർച്ചകൾ പല ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗം വന്നോണം നമ്മുടെ നല്ലവരായ പണ്ഡിതന്മാരും പ്രവർത്തകരും ഈ പ്രദേശത്തും ആ അണ്ടർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് മഹാന്മാരായ ആളുകൾ നമുക്ക് കാട്ടിത്തന്ന മാർഗങ്ങൾ നാം മനസ്സിലാക്കുകയും ആ മാർഗങ്ങൾ പിൻപറ്റാൻ സ്വീകരിക്കാൻ തയ്യാറാകുകയുമാണ് പ്രധാനമായും നമ്മൾ വേണ്ടത്. അതോടൊപ്പം തന്നെ ആ മഹത്തുക്കളെ നാം സ്മരിക്കുകയും അവരെ മധുഹുകളും മഹത്വങ്ങൾ പറയുകയും ദാനധർമ്മങ്ങൾ നടത്തുകയും ചെയ്യേണ്ടത് നമ്മുടെ ഒരു ബാധ്യതയുമാണ്. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഔലിയാക്കൾ ഏത് പ്രദേശത്തുള്ളവരാണെങ്കിലും ഏത് കേന്ദ്രത്തുള്ളവരാണെങ്കിലും അള്ളാഹുവിന്റെ ദീൻ ഈ ലോകത്ത് നിലനിർത്താൻ വേണ്ടി പ്രവർത്തിച്ചവരാണ്. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ദീൻ ഇവിടെ നിലനിൽക്കണം. ആ ദീനിന് വേണ്ടി എന്ത് ത്യാഗം ചെയ്യാൻ തയ്യാറായ മഹത്തുക്കളാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ. അതിൽ ഏറ്റവും മുൻപന്തിയിലുള്ള ഔലിയാക്കളാണ്, മഹാന്മാരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശിഷ്യന്മാർ, സ്വഹാബിമാർ. അവരാണ് ഏറ്റവും വലിയ ഔലിയാക്കൾ. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു, എന്റെ സ്വഹാബിമാർ 300 ഗ്രാം അരി അല്ലെങ്കിൽ ഗോതമ്പമ്പയുടെ സംഭാവന ചെയ്യുന്നു, അല്ലാത്ത ആളുകൾ ഉഹുദ് പർവ്വതത്തിന്റെ അത്ര സ്വർണം ചെലവഴിക്കുന്നു. എന്റെ സ്വഹാബത്തിന്റെ ധർമ്മത്തിനാണ് പവർ കൂടുതൽ ഉണ്ടാവുക. സ്വഹാബിമാര് അരമുത്ത് അഥവാ ഒരു 300 ഗ്രാം ഉണ്ടാവും സുമാർ. അതിനാണ് പ്രതിഫലം കൂടുതൽ. എന്താണ് അതിന്റെ കാരണം? പരിശുദ്ധ ദീൻ ഇസ്ലാം ഈ ലോകത്ത് നിലനിർത്തുന്നതിൽ മറ്റ് ആരേക്കാളും മഹത്വം അല്ലെങ്കിൽ പ്രവർത്തനം ബഹുമാനപ്പെട്ട സഹാബത്ത് റളിയല്ലാഹു തആല അൻഹും അവരുടെ നിന്നാണ്. അതോടൊപ്പം തന്നെ അസ്റബുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിൽ കണ്ടത്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സദസ്സിൽ ഒരുമിച്ചുകൂടിയതും സഹാബിമാരാണ്. ആ പവർ ഈ ലോകത്ത് വേറെ ഒരാൾക്കും ഇല്ല. ആ പവറുള്ള ആളുകളാകുമ്പോൾ അവരെ പ്രവർത്തനത്തിലും പവർ കൂടുതലാണ്. കൂടുതൽ ധർമ്മം ചെയ്തിട്ടല്ല, കൂടുതൽ നിസ്കരിച്ചിട്ടല്ല, കൂടുതൽ നോമ്പ് നോറ്റതുകൊണ്ടല്ല, അവരുടെ ഈമാനിന്റെയും ത്യാഗത്തിന്റെയും പവർ കട്ടി
അവരുടെ മറ്റു പ്രവർത്തനത്തിന് വലിയ ഫവർ അല്ലാഹു സുബ്ഹാനഹു വതാല നൽകുന്നു. അതല്ലേ പറഞ്ഞത്? ആ മഹാത്മാരും സത്യത്തിൽ അവരല്ലേ ദീൻ ഈ ലോകത്ത് നിലനിർത്തിയത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന് കഅബാലയത്തിന്റെ സമീപത്ത് നിസ്കരിക്കാൻ അനുമതി ഉണ്ടായിരുന്നില്ല. ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നേരത്തെ നിർമ്മിച്ച വീടാണ് കഅബാലയം. അത് റസൂലുള്ളാഹിന്റെ ഉപ്പാപ്പയാണ്. ആ ഉപ്പാപ്പ നിർമ്മിച്ച കഅബാലയത്തിന്റെ മുറ്റത്ത് പേരക്കുട്ടിയാകുന്ന മുഹമ്മദ് നബിക്ക് സുജൂദ് ചെയ്യാൻ അനുവദിക്കപ്പെട്ടിരുന്നില്ല. അറഅയ്ത അല്ലദീ യൻഹാ അബ്ദൽ നിദാ സല്ലാ അല്ലാഹു തല പഠിപ്പിച്ചു, അടിമനുസ്കരിക്കാൻ വന്നപ്പോൾ തടഞ്ഞു വെച്ചു. ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കയറി നിസ്കരിക്കാൻ ശത്രുക്കൾ സമ്മതിച്ചില്ല. രണ്ടാമത്തെ നേതാവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ തന്റെ വീട്ടിന്റെ മുറ്റത്ത് ഒരു ചെറിയ പള്ളി നിർമ്മിച്ചു. കഅബത്തിന്റെ മുറ്റത്ത് നിസ്കരിക്കാൻ പറ്റാതെ വന്നപ്പോ തന്റെ വീട്ടിന്റെ മുറ്റത്ത് ചെറിയൊരു പള്ളി അവിടെ വെച്ച് നിസ്കരിച്ചു. ശത്രുക്കൾ സമ്മതിച്ചില്ല. മക്കത്തെ കഥയാണ് ഈ പറയുന്നത്. സിദ്ദീഖുൽ അക്ബറിന്റെ വീട്ടിന്റെ മുറ്റത്ത് നിർമ്മിച്ച ചെറിയ പള്ളിയിൽ വെച്ച് നിസ്കരിക്കാൻ സമ്മതിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കഅബത്തിന്റെ മുറ്റത്ത് വെച്ച് നിസ്കരിക്കാനും സമ്മതിക്കുന്നില്ല. ഇതിന്റെ എതിരിൽ പ്രവർത്തിച്ചവരാണ് സഹാബത്തെ കിറാം അഥവാ ബദരീകൾ. മഹാന്മാരെ നമുക്ക് മറക്കാൻ പറ്റുമോ? നിങ്ങൾ ചിന്തിക്കണം. അവർ നമുക്ക് കേസ്